ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരം കോടി രൂപയിലധികം കൈക്കൂലി കൊടുത്തതിന് അദാനി ഗ്രൂപ്പിനെതിരെ അമേരിക്കയിൽ കേസ് ഈ വാർത്ത ഇപ്പോൾ വളരെയധികം ചർച്ചാവിഷയമായി കൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ലാഭം കൊയ്യാമെന്ന് കരുതി അദാനി ഗ്രൂപ്പുകൾ നിക്ഷേപിച്ചവർ ഒരിക്കൽ കൂടി പെട്ടു എന്ന് പറയാം അത് മറ്റൊന്നും കൊണ്ടല്ല ഈ കേസ് വന്നതോടുകൂടി രണ്ട് പോയിൻ്റ് എട്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് അദാനി ഗ്രൂപ്പ്സിനുണ്ടായിരിക്കുന്നത് കേന്ദ്ര കേന്ദ്രസർക്കാരിലെ ചില ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരം കോടി രൂപയിലധികം കോയ നൽകിയെന്ന ആരോപണത്തിൽ ഗൗതം അദാനിക്കും മറ്റ് ഏഴുപേർക്കുമെതിരെ അമേരിക്കൻ കോടതിയിൽ കേസ് വന്നതോടുകൂടിയാണ് അദാനി ഗ്രൂപ്പ്സിന്റെ ഓഹരി വില പുത്തനെ ഇടിഞ്ഞത് അതിൽ തന്നെ ചില ഓഹരികളുടെ വില തകർച്ച ഇരുപത് ശതമാനവും കടന്നുപോയി പക്ഷേ ഈ വാർത്തയിലെ ഏറ്റവും വലിയ കൗതുകം ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തതിന് അമേരിക്കയിൽ കേസെടുത്തു എന്നുള്ളതാണ് അതെങ്ങനെ അമേരിക്കയിൽ കേസെടുക്കും എന്ന് പലർക്കും സംശയമുണ്ടാവാം അത് നമുക്ക് പരിശോധിക്കാം ആദ്യം നമുക്ക് എന്താണ് അദാനിക്കെതിരെയുള്ള കേസ് എന്ന് പരിശോധിക്കാം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകി ഇന്ത്യയിൽ അദാനി ഗ്രൂപ്പ് കരാറുകൾ സ്വന്തമാക്കി എന്നാണ് യു എസിലെ ബ്രൂക്ലിൻ ഫെഡറൽ കോടതിയുടെ കുറ്റപത്രം പറയുന്നത് അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള ഗ്രീൻ എനർജിക്കും മറ്റൊരു കമ്പനിക്കും പന്ത്രണ്ട് ജികവാട്ടിൻ്റെ സൌരോർജ്ജ പദ്ധതി ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇരുപത്തഞ്ച് കോടി ഡോളർ അതായത് ഏകദേശം രണ്ടായിരം കോടി രൂപയോളം കൈക്കൂലി നൽകി എന്നതാണ് കേസ് ഈ കരാറിലൂടെ ഇരുപത് വർഷത്തിനുള്ളിൽ പതിനാറായിരം കോടി രൂപയോളം ലാഭം ലാഭമുണ്ടാക്കുമെന്നതായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ ലക്ഷ്യം ഇങ്ങനെ കൈക്കൂലി നൽകിയത് മറച്ചുവെച്ച് അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും അന്താരാഷ്ട്ര ധനകാര സ്ഥാപനങ്ങളിൽ നിന്നും ഏകദേശം ഇരുപത്തയ്യായിരം കോടി രൂപയോളം അദാനി ഗ്രൂപ്പ് സമാഹരിച്ചു എന്നുകൂടി ആരോപണമുണ്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് പന്ത്രണ്ട് ജിഗവാട്ടിൻ്റെ സോളാർ കറണ്ട് നൽകാനായി അദാനി ഗ്രൂപ്പും അഷൂർ പവർ എന്ന കമ്പനിയും കരാർ നേടിയതാണ് സംഭവങ്ങളുടെ തുടക്കം സോളാർ കറണ്ട് വാങ്ങാൻ ഇന്ത്യയിൽ ആളെ കിട്ടാതായതോടുകൂടി അദാനി ഗ്രൂപ്പ് മറ്റൊരു ഓഫർ മുമ്പോട്ട് വെച്ചു കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് രണ്ടായിരം കോടിയോളം രൂപ കൈക്കൂലി തരും പകരം സോളാർ വൈദ്യുതി വാങ്ങാൻ സംസ്ഥാനങ്ങളിലെ ഇലക്ട്രിസിറ്റി ബോർഡിനെ നിർബന്ധിക്കണം വിവിധ സംസ്ഥാനങ്ങളിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങാൻ നിർബന്ധിതരായി എന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി നാലിനുമിടയിലാണ് കൈക്കൂലി വിതരണം നടന്നത് ഇനി നമുക്ക് ഇന്ത്യയിൽ കൈക്കൂലി കൊടുത്തതിന് അദാനിക്ക് യു എസ്സിൽ കേസെടുത്തത് എന്തിനാണെന്ന് വിശദീകരിക്കാം അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നുള്ള വമ്പൻ മൂലധന സമാഹരണം ലക്ഷ്യമിട്ടാണ് അദാനിയും കൂട്ടരും ഇന്ത്യയിലെ കരാർ സ്വന്തമാക്കി എന്നുള്ളതാണ് ആരോപണം ഇത് സംബന്ധിച്ചുള്ള ഇടപാടുകൾ ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ടിന്റെ പരിധിയിലാണ് നടന്നത് അതിനാൽ തന്നെ സ്വാഭാവികമായും യു എസ്സിൽ കേസെടുത്തു വ്യാജരേഖകൾ ചമച്ചാണ് യു എസിൽ ബോണ്ടുകൾ ഇറക്കിയത് എന്നും കുറ്റപത്രത്തിൽ ആരോപിക്കുന്നു കൈക്കൂലി കൊടുത്തത് മറ്റൊരു രാജ്യത്താണെങ്കിലും ഇതിൽ അമേരിക്കൻ നിക്ഷേപകർക്കോ വിപണിക്കോ പങ്കെ ിൽ കേസെടുക്കാമെന്നാണ് യു എസിലുള്ള നിയമം ഇതുപ്രകാരം അദാനിക്ക് ഫോറിൻ കറൻസി പ്രാക്ടീസ് പ്രകാരമുള്ള വിവിധ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് നേരത്തെ പുറത്തു വന്ന ഹിഡൻബർഗ് റിപ്പോർട്ടിനേക്കാളും ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ യു എസ് ആരോപണങ്ങൾ എല്ലാം തെറ്റാണെന്നാണ് അദാനി ഗ്രൂപ്പ്സിന്റെ പ്രതികരണം